ഏറ്റവും വിശിഷ്ടമായ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ നമുക്കുണ്ടാവാം. എങ്കിലും എൻ്റെ മനസ്സിലുള്ളത് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഈശോയുടെ തിരുഹൃദയത്തിന് മഹത്വമുണ്ടാകട്ടെ. വീടിനെ കുറിച്ചുള്ള സ്വപ്നം നമ്മുടെ എല്ലാ മനസ്സിൽ ഏറ്റവും മനോഹരമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആദത്തെയും ഹവ്യയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മകുടമായി സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വങ്ങളായി എല്ലാ പ്രപഞ്ച സൃഷ്ടികൾക്കും അതീതരായി ആദത്തെയും ഹവ്യയും സൃഷ്ടിച്ച് പറുദീസയിലാക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ നമുക്കുണ്ടാവാം. എങ്കിലും എൻ്റെ മനസ്സിലുള്ളത് ഒരു വീടിനെ കുറിച്ചുള്ള സ്വപ്നമാണ് എന്നതാണ്. കാരണമുണ്ട്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവരെ പറുദീസയിലാക്കിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കീഴടക്കുക, സന്താന പരമ്പരയെ ഉൽപ്പാദിപ്പിക്കുക, സന്താന പുഷ്ടിയുള്ളവരായി ഈ പ്രപഞ്ചത്തെ കീഴടക്കി ദൈവത്തിന് മഹത്വം നൽകുക. അവിടുന്ന് ഇങ്ങോട്ട് ഇസ്രായേൽ സമൂഹത്തെ തിരഞ്ഞെടുത്ത് പല ഗോത്രങ്ങളായി തിരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവരുടെ യാത്രയിലുടനീളം ദൈവം അവരുടെ കൂടെയായിരുന്നു. പുറപ്പാട് അനുഭവം നമുക്കറിയാം. പുറപ്പാട് അനുഭവത്തിൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ എത്ര സുന്ദരമായ ഒരു യാത്രയാണത്. മനുഷ്യൻ്റെ കൂടെ എന്നും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അവരുടെ യാത്രയിലുടനീളം അവർക്ക് അപ്പമായി, ജലമായി, അവർക്ക് സംരക്ഷണമായി, മേഘത്തണലായി, അഗ്നിസ്തംഭമായി കൂടെ നടക്കുന്ന ദൈവം. ജനം വർദ്ധിക്കുന്നു, ജനസംഖ്യ കൂടുന്നു, ആളുകളുടെ വർദ്ധനവനുസരിച്ച് ഒരു സമൂഹമായി, വലിയ സംഖ്യയായി, കൂട്ടത്തോടെയുള്ള യാത്രക്കിടയിൽ നമുക്കറിയാം മാനുഷികമായ നിയമങ്ങളും ദൈവികമായ നിയമങ്ങളും അനിവാര്യമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ദൈവം 10 കൽപ്പനകൾ നൽകുന്നുണ്ട്. ഈ 10 കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവത്തോടൊപ്പം സഞ്ചരിച്ച് യാത്ര ചെയ്യുക, ഇതാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്തായ സ്വപ്നമെന്ന് പറയുന്നത്. അവരുടെ യാത്ര അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും സുന്ദരമായത് ഒരു വീടിനെക്കുറിച്ചുള്ള സ്വപ്നമാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ നമുക്കറിയാം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കേന്ദ്രമെന്ന് പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യനായി, മനുഷ്യൻ്റെ കൂടെയായി, എമ്മാനുവേലായി ദൈവം കൂടെ വസിക്കുന്നു. അതല്ലേ പുതിയ നിയമത്തിൻ്റെ ആന്തരിക സത്ത. ദൈവം സ്നേഹപിതാവാണ് എന്നും ദൈവം കരുണയുള്ളവനാണെന്നും മനുഷ്യവർഗത്തെ അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവപുത്രൻ തന്നെ മനുഷ്യനായി അവതരിക്കുന്നു. എൻ്റെ ചിന്ത ഇതാണ്, ലോകത്തെ രക്ഷിക്കാൻ ദൈവത്തിന് ഒരു മനുഷ്യനായി അവതരിക്കേണ്ടതുണ്ടോ? അതും ഒരു കുടുംബത്തിൻ്റെ അംഗമായി കടന്നു വരേണ്ടതുണ്ടോ? നസ്രത്തിലെ കൊച്ചു ഭവനത്തിൽ യോസേപ്പിൻ്റെയും മാതാവിൻ്റെയും പുത്രനായി, നമുക്കറിയാം യോസേപ്പ് പിതാവ് വളർത്തു പിതാവാണെന്നറിയാം, പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കാണപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ സ്വർഗം തന്നെ കനിഞ്ഞിറങ്ങി വരികയാണ്. എങ്കിൽ നമുക്കറിയാം നസ്രത്തിൽ ഒരു കൊച്ചു കുടുംബത്തിലാണ് യോസേപ്പ് പിതാവ്, മാതാവ് യേശു. അപ്പോൾ നമുക്ക് തിരിച്ചു വന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും സുന്ദരമായതൊരു വീടല്ലേ? അതുകൊണ്ടല്ലേ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക്, ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് ദൈവം കനിഞ്ഞിറങ്ങി വരുന്നത്. ആ വീട്, നസ്രത്തിലെ വീട്, ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്വർഗമാണ്. വാസ്തവത്തിൽ സ്വർഗത്തിൻ്റെ ഒരു പതിപ്പ് നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. യേശു വസിക്കുന്ന ഒരു കുടുംബം, അത് സ്നേഹത്തിൻ്റെ കുടുംബമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും സുന്ദരമായത് ഒരു വീടാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ഈശോയുടെ അത്ഭുതങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം കേട്ടോ. ഈശോയുടെ അത്ഭുതങ്ങളൊന്ന് നോക്കുക. ഈശോയുടെ അത്ഭുതങ്ങൾ, പ്രധാന അത്ഭുതങ്ങളെല്ലാം നടന്നത് വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാനായിലെ കല്യാണ വീട്, ശമയോൻ്റെ വീട്, സക്കേവൂസിൻ്റെ വീട്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ വീട്, ലാസറിൻ്റെ വീട്,
ഇനി എത്രയോ വീടുകളാണ് ഈശോയുടെ അത്ഭുതങ്ങൾ വീടിനെ കേന്ദ്രീകരിച്ച് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനെ നമ്മൾ നിസാരമായിട്ട് കാണരുത്.